السلام عليكم ورحمة الله وبركاته. إن مجلس جلنا ذكر الله إن أسماء الحسنى البتة إتو مهتايا ഒരുപാട് മഹത്വങ്ങളും ഗുണങ്ങളും ഫലങ്ങളും നിറഞ്ഞ സാമ്പത്തിക ഉയർച്ച ലഭിക്കാൻ കാര്യങ്ങൾ എളുപ്പമാകാൻ ചൊല്ലേണ്ട ഏറ്റവും മനോഹരമായ മഹത്തായ ഒരു ഇസ്മാണ് ഒരു ദിക്റാണ് ലത്തീഫ് എന്ന ഇസ്മ. യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മ 129 വട്ടം ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. وفي كتاب حياة الحيوان حياة الحيوان أن كتاب المهن ماري برنداي كان ومن فوائده لطيف أن اسمين ده غنطل بطدان لجلب الخير وجزك والبرك خير غلون داگان سمبتون داگان جیوذت دل برکتون داگان تقوله പറയണം. അഖിബകുല്ല സ്വലാത്തിൻ ഓരോ നിസ്കാരത്തിന്റെ ഉടനെ മിഅത്തം വതിസ്തം വൈശരീന മറ 129 വട്ടം യാ ലത്തീഫ് യാ അല്ലാ എന്ന് ചൊല്ലി സുമ്മ തഖൂൽ എന്നിട്ടവൻ പറയുക അല്ലാഹു ലത്തീഫൻ ബിഇബാദിഹി യർസുഖു മയ്യശാ വഹുവൽ ഖവിയുൽ അസീസ് ഈ ആയത്ത് ഓതുക. എന്നാൽ ജീവിതകാലം മുഴുവനും അന്തസ്സോടെ ഇസ്സത്തോടെ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ യാചിക്കാതെ ജീവിക്കാൻ പറ്റും. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മ 129 വട്ടം ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يا لطيف يا الله 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 يا لطيف يا الله
يا لطيف يا الله، 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 يا لطيف يا الله،
يا لطيف يا الله 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 اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. رب سبحانه وتعالى നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ട ഏറ്റവും മഹത്തായ യാ ലത്തീഫ് എന്ന ഇസ്മ 129 വട്ടം ചൊല്ലിയ എല്ലാ സഹോദര സഹോദരിമാരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും നീ ആശിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളെയും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഹാജത്തുകൾ മനസ്സിൽ കരുതുക. എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, രോഗങ്ങളുണ്ടോ, കടങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, അതൊക്കെ മാറാൻ വേണ്ടി ആത്മാർത്ഥമായി ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. الرحمن يا الله، الرحيم يا الله، غفور يا الله، غفار يا الله. ഞങ്ങളെ ഈ മഹത്തായ മജ്‌ലിസിൽ ചൊല്ലിയ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ മനോഹരമായ യാ ലത്തീഫ് എന്ന ഇസ്മ 129 വട്ടം ചൊല്ലി അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ മഹത്തായ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ, ചെയ്തുപോയ, സംഭവിച്ചു പോയ സർവ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫ് നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാര് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ, ഈ മജ്‌ലിസുള്ള സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനേ,
തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് ഞങ്ങൾക്ക് നീ ബലാ നൽകല്ലേ അല്ലാ. മുസീബത്തെ ഇറക്കല്ലേ അല്ലാ. അപകടങ്ങൾ നൽകല്ലേ അല്ലാ. മാരകമായ രോഗങ്ങൾ നൽകല്ലേ അല്ലാ. ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. സാമ്പത്തിക മാന്ദ്യം നൽകല്ലേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ഭാര്യ മക്കളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, എല്ലാവരിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സമയങ്ങളിൽ, ഞങ്ങളുടെ ആയുസ്സുകളിൽ, ഞങ്ങളുടെ അർക്കാത്ത് സകനാത്ത് അഫ്ആല് അക്ബാലുകളിൽ, ഞങ്ങളുടെ ഇൽമുകളിൽ, ഞങ്ങളുടെ വഴുതുകളിൽ, ഞങ്ങളുടെ ദുആകളിൽ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സുഖം നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഈ മജ്‌ലിസിൽ എന്ത് ഉദ്ദേശം കരുതി മനസ്സിൽ നിയത്താക്കി വന്നവരുണ്ടോ? മജ്‌ലിസിൽ ഇരുന്നവരുണ്ടോ? ദിക്ര ചൊല്ലിയവരുണ്ടോ? നീ ഹൈബാക്കി മടക്കല്ലേ അല്ലാ. എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ മനസ്സുകളിൽ നൂറുകണക്കായ ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മുറാദുകളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും പെട്ടെന്ന്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും കാമിലായ ആജിലായ ശിഫാ നീ നൽകണേ അല്ലാ. ഞങ്ങളറിയാത്ത രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ താങ്ങാൻ കഴിയാത്ത മരുന്നില്ലാതെ രോഗം നൽകി ഞങ്ങളെ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ ക്യാൻസർ നൽകല്ലേ അല്ലാ. ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്, കൂട്ടത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, നാട്ടിലുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാ ക്യാൻസർ രോഗികൾക്ക് ആജിലായ കാമിലായ ശിഫാ നൽകണേ അല്ലാ. അറ്റാക്കിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ആറ്റിനൊരു തകരാറും ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കിഡ്നിക്കൊരു പ്രയാസവും നീ നൽകല്ലേ അല്ലാ. ഡയാലിസിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. വയറു സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പ്രഷറും പറവയും ഷുഗറും നോർമലാക്കി തരണേ അല്ലാ. ശരീരത്തിന്റെ പുറത്തുള്ള സർവ വേദനകൾക്കും നീ ശമനം നൽകണേ അല്ലാ. കണ്ണുവേദന, മൂക്കുവേദന, തലവേദന, ചെവിവേദന, പല്ലുവേദന, നെഞ്ഞുവേദന, കൈകാല് വേദന, ഊരവേദന, മുട്ടുവേദന, ശരീരത്തിനുണ്ടെ ഉള്ളും പുറത്തുള്ള സർവവേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു വേദനയും ഒരു രോഗവും ഇല്ലാതെ നിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഇസ്സത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ച കാലമാണ്. പഠിച്ചവനെ, നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങൾ നൽകല്ലേ അല്ലാ. ആക്സിഡന്റുകൾ നൽകല്ലേ അല്ലാ. കാല മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ.
ആഫത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ എന്തെല്ലാം അപകടങ്ങളുണ്ടോ, ആഫത്തുകളുണ്ടോ, മുസീബത്തുകളുണ്ടോ, ദുരന്തങ്ങളുണ്ടോ, വിഷമങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ കുടുംബക്കാര്, ഭാര്യ, മക്കള്, മാതാപിതാക്കള്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെല്ലാവരെയും നീ ഹിഫ്ള് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഹോസ്പിറ്റലിലും വെന്റിലേറ്ററും ഐസിയുവിലും കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. കലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലേ അല്ലാ. അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗം നൽകല്ലേ അല്ലാ. ഭാര്യ മക്കള് കൂട്ടുകുടുംബക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന, പ്രയാസപ്പെടുത്തുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നൽകല്ലേ അല്ല. എത്രയും പെട്ടെന്ന് മരിച്ചു പോകണേ എന്ന് കുടുംബക്കാർ ദുആ ചെയ്യുന്ന ഒരു രോഗവും ഒരു പ്രയാസവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. പഠിച്ചവനെ സിഹറിൽ നിന്ന് കാക്കണേയല്ല, ഐനിൽ നിന്ന് കാക്കണേയല്ല, ശൈത്വാനി തറുഹാനി തുടക്കമുള്ള സർവ ഷർറുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ കാക്കണേയല്ല, ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേയല്ല, ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണേയല്ല, ഞങ്ങളെ വീടുകളെ കാക്കണേയല്ല, വാഹനങ്ങളെ കാക്കണേയല്ല, കൃഷികളെ കാക്കണേയല്ല, തോട്ടങ്ങളെ കാക്കണേയല്ല, ജോലികളെ കാക്കണേയല്ലോ. പഠിച്ചവനെ ഒരുപാട് ആളുകൾ ദുആക്കേൽപ്പിച്ചവരുണ്ട്. എന്ത് ഉദ്ദേശം കരുതിയാണോ ദുആക്കേൽപ്പിച്ചത് നിനക്കറിയാം. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ല. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. പഠിച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ വീടുണ്ടാക്കി താമസിക്കുവാനുള്ള എല്ലാ തൗഫീക്കും നീ ചെയ്തു കൊടുക്കണേയല്ല. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, അല്ലാ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേയല്ലോ. ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലേയല്ലോ. കടമുള്ള ഒരുപാട് ആളുകൾ ദുആക്കേൽപ്പിച്ചവരുണ്ട്, കോടിക്കണക്കായ കടമുള്ളവരുണ്ട്, ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട്. ഉസ്താദെ വീട്ടാൻ കഴിയുന്നില്ല, ഉറക്കം നഷ്ടപ്പെട്ട് ജീവിക്കാൻ തന്നെ വലിയ ഭയമാണ്, കടക്കാർ എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. പഠിച്ചവനെ അത്തരത്തിലുള്ള കടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല. കടമുള്ളവരുടെ എല്ലാ കടങ്ങളെയും ബാധ്യതകളെയും വീട്ടാനുള്ള എല്ലാ മാർഗങ്ങളും ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട്, ഈ ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട്, ഈ രാവിന്റെ വർക്കത്തുകൊണ്ട് അതെല്ലാം നീ എളുപ്പത്തിൽ കാണിച്ചു കൊടുക്കണേയല്ലോ. ഞങ്ങളെ എല്ലാ കടങ്ങളും പൂർത്തിയാക്കി അത് വീട്ടി മരിക്കാനുള്ള ഭാഗ്യം നൽകണേയല്ല. കടം ബാക്കിയാക്കി, ഹക്കടവാട ബാക്കിയാക്കി ഞങ്ങളെ ഒരാളെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലോ. പഠിച്ചവനെ മക്കളില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ മക്കളെ നീ നൽകണേയല്ലോ. ഗർഭിണികളായ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് നീ സുഖപ്രസവം നൽകണേയല്ല. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു വിഷമവും നീ നൽകല്ലേയല്ല. പ്രസവ സമയത്തുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ നീ കാക്കണേയല്ല. വെള്ളമില്ലാത്തവർക്ക് ഖൈറായ നല്ല വെള്ളം നീ നൽകണേയല്ല. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ മക്കളാക്കണേയല്ല. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേയല്ല. ഞങ്ങളെ മക്കളെ നീ തമ്മാടികളാക്കല്ലേയല്ല, റൗഡികളാക്കല്ലേയല്ല, കള്ളിന്റെയും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും അടിമകളാക്കല്ലേയല്ല. മാതാപിതാക്കൾക്ക് കൂട്ടുകുടുംബക്കാർക്ക് ചീത്ത പേര് കേൾപ്പിക്കുന്ന മക്കളാക്കല്ലേയല്ല. അഞ്ചു വക്ത നിസ്കാരമുള്ള മാതാപിതാക്കൾ അനുസരിക്കുന്ന, വലിയവരെ ബഹുമാനിക്കുന്ന, ചെറിയവരെ സ്നേഹിക്കുന്ന നല്ല സ്വഭാവത്തിന്റെ നല്ല മക്കളാക്കണേയല്ല. മക്കളില്ലാത്തവർക്ക് ഈ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ നല്ല ഖൈറായ മക്കളെ നീ നൽകണേയല്ല. എന്ത് തടസ്സമുണ്ടെങ്കിലും അത് നീ മാറ്റി കൊടുക്കണേയല്ല. പഠിച്ചവനെ ജോലിയില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ നല്ല ജോലി നൽകണേയല്ല.
കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടങ്ങളിൽ നല്ല ബർക്കത്തും നല്ല റാഹത്തും സന്തോഷം നൽകണേ അല്ലാ. ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സിൽ നല്ല പുരോഗതി കൊടുക്കണേ അല്ലാ. കൃഷി ചെയ്യുന്നവരുടെ കൃഷികളിൽ തോട്ടങ്ങളിൽ നല്ല ഫലം കൊടുക്കണേ അല്ലാ. വാഹനം ഓടിക്കുന്നവരുടെ വാഹനങ്ങളിൽ നല്ല ബർക്കത്ത് നൽകണേ അല്ലാ. കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, അവർക്ക് നീ നല്ല ബർക്കത്ത് നൽകണേ അല്ലാ. തടിക്ക് ആഫിയത്തും കുവത്തും ശക്തിയും കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മഹീഷത്തിൽ നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ യാചിക്കാതെ ഇസ്സത്തോടുകൂടെയുള്ള നല്ല ഒരു ജീവിതം നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത്, ആവശ്യമായ പണം, ആവശ്യമായ സമയത്ത് നിന്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് നീ വാരിക്കോരി നൽകണേ അല്ലാ. സമ്പത്തിന് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാ. ടച്ചവനെ, ഞങ്ങളെ ഭാര്യമക്കളെ കൂട്ടുകുടുംബക്കാരെ എത്തീമാകുന്ന ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അവരെ എത്തീമാക്കി ഞങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് നീ വിളിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ ആയുസ് നീ ബർക്കത്ത് നൽകണേ അല്ലാ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള നല്ല താല്പര്യം നീ നൽകണേ അല്ലാ. നിന്നെ ഓർത്ത് നിന്റെ ദിക്ര ചൊല്ലി ജീവിക്കാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നിന്നെ സ്മരിക്കുന്ന ദിക്ര ചൊല്ലുന്ന നാവ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നിനക്ക് തെറ്റ് ചെയ്യുന്ന ഒരു അവയവം ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. ടച്ചവനെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകണേ അല്ലാ. നല്ല റാഹത്ത് നൽകണേ അല്ല, നല്ല സന്തോഷം നൽകണേ അല്ല. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ ഫളിഹത്താക്കല്ലേ അല്ല. അസൂയക്കാരുടെ മുമ്പിൽ ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ല, സന്തോഷം നൽകണേ അല്ല. കള്ളക്കേസിലും കുടുക്കിലും ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ല. ഒരുപാട് ആളുകള് ഗൾഫിലും നാട്ടിലും കള്ളക്കേസിലും കുടുക്കിലും പെട്ടവരുണ്ട്. എത്രയും പെട്ടെന്ന് പടച്ചവനെ അവർക്ക് നീ മോചനം കൊടുക്കണേ അല്ല. അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, സഹോദരങ്ങള്, കൂട്ടുകാര്, കുടുംബക്കാര്, ഈ ചാനലിലൂടെ ക്ലാസ് കേൾക്കുന്നവര്, മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര്, ദിക്ര് ചൊല്ലുന്ന ഒരുപാട് വിദേശ ഒരുപാട് പ്രവാസികളായ സുഹൃത്തുക്കളുണ്ട്, എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ല, സന്തോഷം നൽകണേ അല്ല, ഇസ്സത്ത് നൽകണേ അല്ല. അവിടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും എല്ലാ കാര്യങ്ങളിലും വീട്ടിലും ഭാര്യ മക്കളിലും വലിയ ഖൈറുകളും ബർക്കത്തുകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ല. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്. അതൊക്കെയും മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജിലേക്ക് തരണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് മക്കു പോലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ഹജ്ജിനും ഉംറക്കും പോകുവാനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കി തരണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ രണ്ട് കണ്ണുകൊണ്ട് പരിശുദ്ധമായ മക്കയും മദീനയും മറ്റു മസാറുകളും ഞങ്ങളെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ല. ഈ മഹത്തായ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ല, സ്വീകരിക്കണേ അല്ല. ഈ മഹത്തായ മജ്‌ലിസിൽ എന്ത് ഉദ്ദേശം കരുതി ദിക്ര് ചൊല്ലിയവരുണ്ടോ, പങ്കെടുത്തവരുണ്ടോ, ഒരുമിച്ച് കൂടിയവരുണ്ടോ, നീ സ്വീകരിക്കണേ അല്ല. ഹായ്ബാക്യമടക്കല്ലേ അല്ല. അവരുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും നീ അശ്വലാക്കി കൊടുക്കണേ അല്ല, പൂർത്തിയാക്കി കൊടുക്കണേ അല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സം, ഒരു ബുദ്ധിമുട്ടും, ഒരു പ്രയാസം, ഒരു കഷ്ടപ്പാടും, ഒരു ദാരിദ്ര്യവും, ഒരു പ്രതിസന്ധിയും നീ നൽകല്ലേ അല്ല.
ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ലാ, പൂർത്തിയാക്കി തരണേ അല്ലാ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ലാലിമീങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ആശിരീങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, മുത്തക്കബ്ബിരീങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, സാഹിരീങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ആയിനീകളിൽ നിന്ന് കാക്കണേ അല്ലാ, സർവ്വ ഷർറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ, ഞങ്ങളുടെ കുടുംബത്തെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ വാഹനങ്ങളിലും യാത്രകളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ, നട റോട്ടിൽ ഞങ്ങളെ നീ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ, നട റോട്ടിൽ ഞങ്ങളെ നീ കുടുക്കല്ലേ അല്ലാ, നട റോട്ടിൽ ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ദുആകൾ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതു സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതു തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم.